ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോയുമായിട്ട് തന്നെയാണ് അപ്പോൾ ഒരുപാട് വീഡിയോ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ചെയ്യുമെന്നുള്ള ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ അത് നിങ്ങളെടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ കോഴിമുട്ട പറ്റാത്തവർക്കുണ്ടെങ്കിൽ ഇത് ഈ ജ്യൂസ് കഴിക്കാവുന്നതാണ് എല്ലാം കൊണ്ടും റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ റിസൾട്ട് കിട്ടിയവർ നമ്മളോട് പറയുന്നതാണ് വാട്സപ്പ് വഴിയും മറ്റും വഴി നമ്മളോട് പറയും ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആണ് അപ്പോൾ നിങ്ങളിത് അപ്ലോഡ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ ഇതിൽ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് ബെറ്റർ എന്നുണ്ടെങ്കിൽ നിങ്ങളതെടുത്ത് ചെയ്യാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഹെൽത്തി വീഡിയോസ് കിട്ടും അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ എട്ട് ഈത്തപ്പഴാണ് ഈ തപ്പഴത്തിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ രണ്ട് മണിക്കൂർ ഇട്ട് വെച്ചതാണ് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും അല്ലാതെ ഇതിന് ഗുണങ്ങളുണ്ടായിട്ടൊന്നല്ല നമ്മൾ നമ്മളെന്ത ചെയ്യണേ ഇങ്ങനെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ജ്യൂസിയുടെ മിക്സിയിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ കുക്കുംബർ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പറയുന്നുണ്ട് ഐഷാർ അലി അള്ളാഹോനൊക്കെ ഇത് കഴിച്ചിട്ടാണ് വണ്ണം വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ മുസ്ലിം സമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഞി താങ്കൾ പറഞ്ഞു തന്ന ഒരു മരുന്ന് തന്നെയാണ് എത്ര മെലിഞ്ഞിരുന്നാലും ഇത് കഴിച്ചാൽ വണ്ണം വെക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കണം ആഗ്രഹം വണ്ണം വെക്കാൻ ആഗ്രഹമുള്ളവർ ഇത് കഴിച്ചു നോക്കിയാൽ മതി തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കുംബർ കുക്കുംബറ് വെറുതെ കഴിച്ചാൽ തന്നെ എന്താണ് ചുളിമുക്കളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടിപ്പ് നമുക്കൊരു ഗുണം കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറാണ് ആ ജാറിലേക്ക് നമ്മുടെ കുക്കുംബറിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ അങ്ങനെ കുക്കുംബറും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈത്തപ്പഴവും കഴിച്ചാലേ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പം ഞാനിവിടെ ജ്യൂസ് ആയിട്ട് കാണിച്ചു തരിയാണ് അപ്പം നമ്മൾ ആ വെള്ളത്തോടൊക്കാൻ തന്നെയാണ് ആദ്യം നമ്മൾ ഈത്തപ്പഴം വെള്ളത്തിലിടുമ്പോൾ തന്നെ കഴുകിയിട്ടാണ് ഇട്ട് വെക്കേണ്ടത് അപ്പോൾ ആ വെള്ളത്തോടൊക്കെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ മധുരം കഴിക്കണ്ട അപ്പോൾ മധുരം വേണം മധുരം ഇല്ലാതെ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മധുരം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണൊക്കെ മധുരം ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്ന രണ്ട് മിനിറ്റ് നല്ലപോലെ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ള ഭാഗമാണ് ഇനി ഇത് ആർക്കൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വയസ്സ് പ്രായം പിന്നെ പ്രായമൊന്നുമില്ല പിന്നെ എത്രയും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് അപ്പോൾ ഒരുപാട് വീഡിയോസ് വെറും വയറ്റിൽ കഴിക്കാനുണ്ട് ഓട്സും അതുപോലെ തന്നെ പഴവുള്ള ഒരു മിക്സ് ഉണ്ട് അതിൻ്റെ കൂടെയൊക്കെ അത് കഴിച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ചെറു പേര് ചോദിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ഈ നമ്മളൊരു ഏത്തപ്പഴം നെയ്യിലിട്ട് വറുത്തതുണ്ട് ആ വീഡിയോ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരു വയസ്സ് മുതൽ അത് കൊടുത്തു കൊടുക്കാം അത് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പിന്നെ അതുമല്ല നമ്മൾ ഹോം മെയ്ഡായിട്ടുള്ളതാണ് യാതൊരു മെഡിസിൻ കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത തീരെ ഇല്ല വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു നിങ്ങളെ കമൻറ്റുകളാണ് നമുക്ക് വീഡിയോസ് പുതുതായിട്ടൊക്കെ ഇടാൻ തോന്നുന്നത് തന്നെ അപ്പോൾ നിങ്ങൾ കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണാം സൈനിങ് ഓഫ് സമീറ സമീറ്